അപ്പൊ ഒന്ന് ആലോചിച്ചു ഓക്കെ ഇവിടെ ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താണ് ഒരളവിൻ്റെ നാലിലൊന്ന് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുകയാണ് നമ്മുടെ ഒരു സമചതുരം അതിന്റെ ഒരു വശം ഇരുപത് സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക അപ്പൊ ഇതിൻ്റെ പരപ്പളവ് ഇരുപത് ഇൻറ്റു ഇരുപതാണല്ലോ നാന്നൂറ് എന്ന് കിട്ടും ശരിയല്ലേ ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിപിൻ രാജ് എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൽ പി എസ് എ യു പി എസ് എ പരീക്ഷകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറേയധികം ചോദ്യങ്ങളെ കുറിച്ചും അവയുടെ പൊതു സ്വഭാവത്തെ കുറിച്ചുമാണ് അപ്പം ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ശതമാനം എന്ന് പറയുന്ന ഏരിയയും അല്ലെങ്കിൽ ശതമാനം എന്ന ടോപ്പിക്കും നമ്മുടെ എൽ പി എസ് എ യു പി എസ് എ പരീക്ഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അതിലെ ആദ്യമായിട്ടെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം മുൻകാലങ്ങളിലെ എൽ പി എസ് എ യു പി എസ് എ കൊസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട് അല്ലെ അതുപോലെ പ്രാധാന്യമുള്ള ഒരു ഏരിയ ആണ് എന്ത് പേർസെൻറ്റേജ് ശതമാനം ചോദ്യത്തിന് കാണുമ്പോ ചോദ്യത്തിന്റെ ലുക്ക് എങ്ങനെയായിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെന്ന് തോന്നുകയും എന്നാൽ ആ ചോദ്യം ഏത് ടോപ്പിക്കിൽ നിന്ന് വരുന്നു ശതമാനം എന്ന ടോപ്പിക്കിൽ നിന്ന് വരികയും ചെയ്യും കേട്ടോ അപ്പൊ ഇത്തരം ചോദ്യങ്ങളെ ഒന്ന് കരുതിയിരിക്കുക ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ മിനിമം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാറുണ്ട് അത് പരമാവധി മൂന്ന് ചോദ്യങ്ങൾ വരെ പല ചോദ്യ പേപ്പറുകളിലും പോയിട്ടുമുണ്ട് നിങ്ങളെന്നാലോചിച്ച് നോക്കിയേ പതിനഞ്ച് ചോദ്യങ്ങൾ നമുക്ക് കണക്കിൽ നിന്ന് വരുന്നു അതിൽ മൂന്ന് ചോദ്യങ്ങൾ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നു എങ്കിൽ ആ ഒരു ടോപ്പിക്കിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കിയേ മാത്രമല്ല റീസെൻ്റ് ആയിട്ട് പല പരീക്ഷകളിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ശതമാനം എന്ന ടോപ്പിക്കിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് റീസെൻ്റ് ആയിട്ട് നടന്ന ചില പരീക്ഷകളിൽ ശതമാനം എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളും അതുമായിട്ട് കണക്ട് ചെയ്ത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കളക്ട് ചെയ്ത ചില ചോദ്യങ്ങളുമാണ് അപ്പൊ ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്ത് പഠിക്കാം അത് ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ദോഷവും വരാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്ക് മറ്റു ടോപ്പിക്കുകളുടെ അടിസ്ഥാനം കൂടിയാണ് മറ്റു ടോപ്പിക്കുകൾ മീൻസ് കച്ചവട ഗണിതം അതായത് ലാഭം നഷ്ടം ഡിസ്കൗണ്ട് എന്ന് തുടങ്ങുന്ന ഒരു ഏരിയ ഉണ്ട് അതുപോലെ നമുക്ക് പലിശ ഉണ്ട് സാധാരണ പലിശ കൂട്ടുപലിശ ഈ പറയുന്ന ടോപ്പിക്കുകളിലേക്കുള്ള ചവിട്ടുപടി എന്നറിയപ്പെടുന്നത് ആരാണ് ശതമാനമാണ് ശതമാനത്തെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ഒരു ഉദ്യോഗാർത്ഥിക്കും ഈ പറഞ്ഞ പലിശയിൽ നിന്നോ ലാഭ നഷ്ടം ഡിസ്കൗണ്ട് എന്ന ടോപ്പിക്കിൽ നിന്നോ സ്കോർ ചെയ്യാൻ പറ്റില്ല അത് ഉറപ്പ് ഗ്യാരണ്ടി അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു ക്ലാസ്സിൽ ആരെ കുറിച്ച് ചർച്ച ചെയ്യാം ശതമാനത്തെക്കുറിച്ച് എങ്ങനെയാണ് ശതമാനം നമ്മുടെ ചോദ്യങ്ങളെ സ്വാധീനിക്കുന്നത് അത്തരം ചോദ്യങ്ങൾ ഇനി എങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം ഇതാണ് അറുപത്തി ആറ് മൂന്നിൽ രണ്ട് ശതമാനം എന്നതിന് തുല്യമായ ഭിന്ന സംഖ്യ ഭിന്നസംഖേത് വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ് അല്ലേ ഓക്കെ ചോദ്യം സിമ്പിളാണ് പക്ഷേ നമ്മൾ ഇത് സമീപിക്കുന്ന രീതി തെറ്റാണെങ്കിൽ ഈ ചോദ്യം കൈ നോക്കും കേട്ടോ അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഭിന്ന സംഖ്യ തന്നെയാണ് ഇതൊരു മിക്സഡ് ഫ്രാക്ഷനാണ് മിശ്ര ഭിന്നാണ് അതിനെ ശതമാനത്തിലാക്കിയാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് എന്നിട്ട് അതിന് തുല്യമായ ആ ഭിന്നസംഖ്യ രൂപം ഏത് എന്നാണ് ചോദ്യം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പഠിക്കുന്ന പോലെ അൻപത് ശതമാനം എന്ന് പറയുന്നത് ശതമാന രൂപത്തിന് തുല്യമായത് ഏത് ഭിന്ന സംഖ്യയാണ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയാറുണ്ട് അത് രണ്ടിലൊന്നാണ് എന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ അൻപത് എന്ന് പറയുന്ന സംഖ്യ അതുപോലെ എഴുതുക ശതമാനം എന്ന് വെച്ചാൽ ആക്ച്വലി വൺ ബൈ ഹൺഡ്രഡ് അല്ലേ അപ്പൊ അൻപതിനെ ശരിക്കും നമ്മൾ നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഇത് വൺ ബൈ ടു അല്ലെങ്കിൽ രണ്ടിൽ ഒന്ന് എന്ന് കിട്ടും മനസ്സിലായോ അപ്പൊ അൻപത് ശതമാനത്തെ നമ്മൾ എന്തുകൊണ്ട് രണ്ടിലൊന്ന് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അൻപതിന് നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്നാണ് ശരിയല്ലേ അതുപോലെ ഇപ്പൊ നമ്മളൊരു ഇരുപത്തഞ്ച് ശതമാനം എടുക്കുന്നു എന്ന് വിചാരിക്കാം ഇതിന്റെ ഒരു ഭിന്നസംഖ്യ രൂപ എഴുതാമോ എന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ച് ബൈ നൂറ് എന്ന് നമ്മൾ എഴുതിയാ മാത്രം മതി ശരിയല്ലേ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം നാലിലൊന്ന് എന്ന് എന്നെഴുതാം ഓക്കെ ഇനി നാൽപ്പത് ശതമാനം എന്ന തരത്തിൽ നാൽപ്പത് ശതമാനത്തിനും തുല്യമായ ഭിന്ന സംഖ്യ എഴുതാമോ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് എഴുതാ മതി നാൽപ്പത് ബൈ നൂറ് എന്ന തരത്തിലേക്ക് പോയാൽ മതി അപ്പൊ ഇതിനെങ്ങനെ എഴുതാം നാല് ബൈ പത്ത് എന്ന് എഴുതാം അല്ലെ നാല് ബൈ പത്തിന് തന്നെ എങ്ങനെ എഴുതാം രണ്ട് ബൈ അഞ്ച് എന്ന രൂപത്തിൽ എഴുതാം ഇപ്പിടി കിട്ടിയോ ഓക്കെ പൂജ്യം പൂജ്യം നമ്മൾ ക്യാൻസൽ ചെയ്താൽ നാലും പത്തും മാത്രമേ ഉള്ളൂ പിന്നെയും ചെറുതാക്കിയാൽ എന്ത് കിട്ടും ഈ രൂപത്തിൽ നമുക്ക് ഏതൊരു ശതമാന രൂപത്തെയും ആ ഏതിലേക്ക് മാറ്റാം ഭിന്ന സംഖ്യാ രൂപത്തിലേക്ക് മാറ്റാം ഓക്കെ അപ്പോ നമ്മുടെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ എഴുതിയ പോലെ പൂർണ്ണസംഖ്യകളായിട്ടുള്ള ശതമാന രൂപമല്ല അത് ഏതിലാണുള്ളത് ഭിന്നസംഖ്യാ രൂപത്തിലാണുള്ളത് അപ്പൊ അത്തരം ചോദ്യങ്ങളെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്ന് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് നമുക്കൊന്ന് പഠിച്ചിട്ട് തിരിച്ചു ചോദ്യത്തിലേക്ക് വരാം ണ്ടോ ചോദ്യം ഇങ്ങനെയാണ് പന്ത്രണ്ടര ശതമാനത്തെ സൂചിപ്പിക്കുന്ന ഭിന്ന സംഖ്യ ഏത് എന്ന് ചോദിക്കാം നിങ്ങളോട് പന്ത്രണ്ടര ശതമാനം ഞാൻ ചോദിക്കട്ടെ ഈ പന്ത്രണ്ടര ശതമാനം എന്ന് പറയുന്ന ഈ മൂല്യത്തെ ഞാനൊന്ന് മാറ്റിയിട്ടെ പന്ത്രണ്ടര എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്തിട്ട് ഇരുപത്തി അഞ്ച് ബൈ രണ്ട് ശതമാനം എന്ന് എഴുതുന്നോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പന്ത്രണ്ടര എന്ന് പറയുന്ന മിശ്ര ഭിന്നത്തെ നമ്മൾ മാറ്റി എഴുതുകയാണ് എങ്ങനെയാ മാറ്റിയെ ആ പന്ത്രണ്ടര എന്നാണ് പന്ത്രണ്ടും രണ്ടിലൊന്ന് എന്നാണ് ഇതിന്റെ ഒരു രൂപം ഞാൻ ഈ രണ്ടിനെ ഛേദത്തിൽ വന്ന രണ്ടിനെ അതുപോലെ ഇവിടെ എഴുതി എന്നിട്ട് ഈ ഛേദത്തിൽ വന്ന രണ്ടും ഈ പന്ത്രണ്ട് നമ്മളിൽ ഒന്ന് ഗുണിച്ചിട്ട് അതിനോടൊന്ന് കൂട്ടി അപ്പൊ പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തി അഞ്ച് ഇതാണ് ഇരുപത്തി അഞ്ച് ബൈ രണ്ട് ശതമാനം ഇതിനെ നമുക്ക് ഭിന്ന സംഖ്യയിൽ എഴുതാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ ഇരുപത്തി അഞ്ച് ബൈ രണ്ട് ഇൻഡു ശതമാനം എന്നതിന് പകരം വൺ ബൈ ഹൺഡ്രഡ് എന്നങ് എഴുതിയാ പോരെ അല്ലേ? പന്ത്രണ്ടര ശതമാനം എന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു ഇരുപത്തി അഞ്ച് ബൈ രണ്ടിനെ എന്ത് ചെയ്തു ആ നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെങ്കിൽ ഒന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഒന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഇരുപത്തഞ്ചും അവിടെ ഒരു നൂറും ഉണ്ട് അല്ലേ അപ്പൊ ഇരുപത്തഞ്ചിനെയും നൂറിനേയും കൂടെ ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് നാലെന്നെഴുതുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് കിട്ടുന്ന എന്താ വൺ ബൈ എയ്റ്റ് എന്നാണ് ശ്രദ്ധിക്കുക അതായത് പന്ത്രണ്ടര ശതമാനം എന്ന് എഴുതുന്നതിന് പകരം ഞാൻ എന്ത് എഴുതി എട്ടിലൊന്ന് എഴുതി മനസ്സിലായോ ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ സമീപിക്കുന്നതെന്ന് മനസ്സിലായല്ലോ അടുത്തത് അതുപോലൊരു എക്സാമ്പിൾ ആണ് എയ്റ്റ് വൺ ബൈ ത്രീ എട്ടും മൂന്നിലൊന്ന് അപ്പൊ ഈ എയ്റ്റ് പറയുന്ന ഭിന്ന സംഖ്യ ഞാൻ ഒന്ന് മാറ്റിയിട്ട് ഇരുപത്തിയഞ്ച് ബൈ മൂന്ന് എന്ന് എഴുതിക്കോട്ടെ അല്ലെ എട്ടും മൂന്നിലൊന്ന് ശതമാനത്തെ ഞാൻ എഴുതുന്നത് ഇരുപത്തിയഞ്ചേ ബൈ മൂന്ന് ശതമാനം എന്നല്ലേ ആണ് അപ്പൊ ഇരുപത്തിയഞ്ച് ബൈ മൂന്ന് ശതമാനത്തെ ഞാൻ മാറ്റുകയാണ് എങ്ങനെ ഇരുപത്തി അഞ്ച് ബൈ മൂന്ന് ഇൻറ്റു വൺ ബൈ ഹൺഡ്രഡ് അല്ലെങ്കിൽ നൂറിലൊന്ന് അല്ലെ അപ്പൊ ഈ ഇരുപത്തഞ്ചിനെയും നൂറിനേം കൂടെ ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ എഴുതി അപ്പൊ എനിക്ക് കിട്ടുന്ന ആൻസർ വൺ ബൈ ട്വൽവ് എന്നാണ് ട്വൽവ് എവിടെ നിന്ന് വന്നു ഈ മൂന്നിനെയും ഈ നാലിനെയും കൂടെ കുടിച്ചിട്ട മൂന്ന് നാല് പന്ത്രണ്ട് വൺ ബൈ ട്വൽവ് പിടിയിട്ടുന്നുണ്ടോ അപ്പൊ എട്ടും മൂന്നിലൊന്ന് പറയുന്ന ആ ഒരു രൂപത്തെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റുന്നത് ഇനി പതിനാറ് മൂന്നിൽ രണ്ട് എന്ന രൂപമാണ് പതിനാറ് മൂന്നിൽ രണ്ട് എന്ന ശതമാനത്തെ നമ്മൾ മാറ്റാൻ പോവാണ് ഇപ്പൊ പതിനാറ് മൂന്നിൽ രണ്ട് നോക്ക് പതിനാറ് മൂന്നിൽ രണ്ട് പതിനാറും മൂന്നിൽ രണ്ട് അപ്പൊ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ മൂന്ന് അതുപോലെ അവിടെ അങ്ങ് എഴുതി എന്നിട്ട് മൂന്നിനെയും പതിനാറിനെയും തമ്മിൽ ഗുണിച്ചു രണ്ട് കൂട്ടി അപ്പൊ പതിനാറ് ഇന്റു മൂന്ന് നാല്പത്തെട്ട് രണ്ടും അമ്പത് അപ്പൊ ഇതിന് നമുക്ക് അൻപത് ബൈ മൂന്ന് എഴുതാമല്ലോ പതിനാറ് മൂന്നിൽ രണ്ട് എന്നതിന് പകരം നമ്മൾ എഴുതുന്നു അൻപത് ബൈ മൂന്ന് എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരു വൺ ബൈ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ അൻപതും നൂറും കൂടെ ക്യാൻസൽ ചെയ്യുന്നു അൻപതും നൂറും ക്യാൻസൽ ചെയ്താൽ രണ്ട് എന്ന് കിട്ടും അല്ലേ ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം വൺ ബൈ സിക്സ് എന്ന് എഴുതാം കണ്ടോ ഇതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എട്ട് മൂന്നിൽ ഒന്ന് എന്ന് പറയുന്നതിന്റെ നേരെ ഇരട്ടിയാണല്ലോ പതിനാറ് മൂന്നിൽ രണ്ട് അല്ലെ എട്ടും മൂന്നിൽ ഒന്ന് എന്ന ഭിന്നഖ്യയുടെ നേരെ ഇരട്ടിയാണ് പതിനാറ് മൂന്നിൽ രണ്ട് അപ്പൊ ഇവിടെ അത് വൺ ബൈ ട്വൽവ് ആണ് എങ്കിൽ അതിവിടെ വൺ ബൈ സിക്സിലേക്ക് മാറിയത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഒരു കുഴപ്പമില്ല കിട്ടുന്നുണ്ടല്ലോ ഓക്കെ അതുപോലെ മറ്റൊരു എക്സാമ്പിൾ തേർട്ടി ത്രീ വൺ ബൈ ത്രീ പെർസെൻറ്റേജ് അപ്പൊ നമ്മൾ ആദ്യം തേർട്ടി ത്രീ വൺ ബൈ ത്രീ എന്ന് മാറ്റിയിട്ട് നൂറേ ബൈ മൂന്ന് എഴുതിക്കോട്ടെ തേർട്ടി ത്രീ വൺ ബൈ ത്രീ നൂറേ ബൈ മൂന്നാണ് ഇതിനെന്ത്യാണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് നൂറും നൂറും ക്യാൻസൽ ചെയ്താൽ എനിക്ക് ബാക്കി കിട്ടുന്നത് മൂന്നിലൊന്ന് എന്നല്ലേടാ അല്ലെ നൂറ് നൂറ് വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് മൂന്നിലൊന്ന് ആണല്ലോ അടുത്ത് വരുന്നത് എയ്റ്റി ത്രീ വൺ ബൈ ത്രീ എന്ന മറ്റൊരു സംഖ്യാണ് എൺപത്തി മൂന്ന് മൂന്നിലൊന്ന് അതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെഴുതാന്ന് വെച്ചാൽ മൂന്ന് നമ്മൾ താഴെ അതുപോലെ എഴുതി എൺപത്തി മൂന്നും മൂന്നും തമ്മിൽ ഗുണിക്കുന്നു എൺപത് ഇൻറ്റു മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത് മൂന്ന് അതിൻ്റെ മൂന്ന് ഒമ്പത് അപ്പൊ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഒന്ന് ഇരുന്നൂറ്റമ്പതല്ലേ അപ്പൊ ഞാൻ എങ്ങനെ എഴുതി ഇരുന്നൂറ്റി അമ്പത് ബൈ എഴുതി എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു വൺ ബൈ ഹൺഡ്രഡ് മൾട്ടിപ്ലൈ ചെയ്ത് ചേർത്തു ഇരുന്നൂറ്റമ്പതിൽ എത്ര അമ്പത് ഉണ്ട് അഞ്ചെണ്ണം ഉണ്ടോ നൂറിൽ എത്ര അമ്പതുണ്ട് രണ്ടെണ്ണം ഉണ്ടോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അഞ്ചേ ബൈ ആറ് എന്ന രൂപത്തിൽ എഴുതാൻ പറ്റുമോ മനസ്സിലായോ അപ്പൊ എൺപത്തി മൂന്ന് മൂന്നിലൊന്ന് ശതമാനം എന്ന സംഖ്യയെ അല്ലെങ്കിൽ ആ ശതമാന രൂപത്തെ ഭിന്നസംഖ്യയിലേക്ക് മാറ്റിയാൽ എന്ന് കിട്ടും കിട്ടുന്നുണ്ടോ അതുപോലെ മറ്റൊരു സംഖ്യ നിങ്ങൾക്കായിട്ട് തരട്ടെ കണ്ടോ പതിനാറ് മൂന്നിൽ രണ്ട് പതിനാറും മൂന്നിൽ രണ്ട് എന്നതാണ് അപ്പൊ പതിനാറ് മൂന്നിൽ രണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും പതിനാറ് മൂന്നിൽ രണ്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ പതിനാറ് ഇന്റു മൂന്ന് നാപ്പത്തെട്ട് നാപ്പത്തെട്ട് പ്ലസ് രണ്ട് അമ്പത് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം അമ്പത് ബൈ മൂന്ന് എഴുതാം അല്ലേ ിനെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാ കൊണ്ട് കണ്ടോ ഓക്കെ സെയിം ചോദ്യം സെയിം നമ്പർ തൊട്ടു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിടിയിട്ടോ അവിടെ ഇവിടെയും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ എന്താണ് വ്യത്യാസം ഉണ്ടായതെന്ന് മാത്രം നോക്കിയാൽ മതി ശരിയല്ലേ എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസം ഉണ്ടായില്ല അവിടെ നമ്മൾ തൊട്ടു മുമ്പത്തെ സ്ലൈഡിൽ സെയിം നമ്പർ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കണ്ടോ പതിനാറ് ടു ബൈ ത്രീ ഇവിടെ എത്തിയപ്പോഴത് തന്നെയാണ് പതിനാറ് ടു ബൈ ത്രീ അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ക്ലിക്ക് ആവുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി അൻപത് നൂറ് എവിടെ കണ്ടാലും ചെയ്തോണം കണ്ടോ ഇതെന്ത് തന്നെയാണ് ഒന്ന് തന്നെയാണ് കണ്ടോ നേരത്തെ നമ്മള് പതിനാറ് ആ മൂന്നിൽ രണ്ടും അതിന്റെ പകുതിയായ എട്ടും മൂന്നിലൊന്ന് ചെയ്തത് ഓർമ്മയുണ്ടോ എന്നിട്ട് അവരുടെ കണക്ഷൻ എടുത്തത് ഓർമ്മയുണ്ടോ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് എല്ലാം നമുക്ക് ചോദിച്ചിരിക്കുന്ന നമ്പർ ഏതാ അറുപത്തിയാറ് മൂന്നിൽ രണ്ട് എന്ന സംഖ്യയാണ് അല്ലേ അപ്പൊ അറുപത്തി ആറ് മൂന്നിൽ രണ്ട് എന്ന സംഖ്യ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്ന് ചെയ്യാൻ പോവാണ് അറുപത്തി ആറ് മൂന്നിൽ രണ്ട് എന്ന് പറയുന്ന ശതമാനത്തെ ഭിന്ന സംഖ്യയിലേക്ക് മാറ്റിയാൽ എന്ത് കിട്ടും എന്നറിയാം അറുപത്തിയാറിനെയും മൂന്നിനെയും തമ്മിൽ നമ്മൾ ഗുണിക്കാം അറുപത്തി ആറ് ഇൻറ്റു മൂന്ന് എത്ര കിട്ടുക നൂറ്റി തൊണ്ണൂറ്റി എട്ട് രണ്ട് കൂട്ടിയാൽ ഇരുന്നൂറ് അപ്പൊ ഇരുന്നൂറേ ബൈ മൂന്ന് കിട്ടും ആണല്ലോ എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ് ഒരു വൺ ബൈ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഉണ്ടോ ഇത് ക്യാൻസൽ ആയി ഇത് ക്യാൻസൽ ആയി അപ്പൊ ഇവിടെ കിട്ടുന്ന മൂല്യം എന്താണെന്ന് വെച്ചാൽ ടു ബൈ ത്രീ എന്ന കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പൊ അറുപത്തി ആറ് മൂന്നിൽ രണ്ട് എന്ന് പറയുന്ന മൂല്യത്തെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഏതിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് ടു ബൈ ത്രീ എന്ന രൂപത്തിലേക്ക് അപ്പൊ ശരിക്കും ഈ അറുപത്തി ആറ് മൂന്നിൽ രണ്ട് എന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും എടാ മൂന്നിൽ രണ്ട് എന്ന് അല്ലെങ്കിൽ ടു ബൈ ത്രീ എന്ന് നേരിട്ട് എഴുതാൻ പറ്റും ശ്രദ്ധിച്ചോ നല്ല ചോദ്യമാണ് ഇപ്പൊ നമ്മൾ ചെയ്ത കുറേ ചോദ്യങ്ങൾ ഉണ്ടല്ലേ കുറെ നമ്പേഴ്സ് ഉണ്ട് അതെല്ലാം ഭിന്ന സംഖ്യകളാണ് മിശ്ര ഭിന്നങ്ങളാണ് ഇതെല്ലാം ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്ത ചോദ്യങ്ങളാണ് അപ്പൊ ഇനിയും റിപ്പീറ്റ് ചെയ്ത് ഇവരൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെയാണെങ്കിൽ അതുപോലെ മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് നാല്പത്തിയെട്ട് രൂപ വിലയുള്ള ഒരു കിലോഗ്രാം പഞ്ചസാരയുടെ വില വർദ്ധിച്ചപ്പോൾ അമ്പത്തിനാല് രൂപയായി എങ്കിൽ വർദ്ധനവ് എത്ര ശതമാനമാണ് ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് തന്നെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ അപ്പൊ ഈ ഒരു ചോദ്യത്തെ നമ്മൾ കരുതിയിരിക്കുക ഇത് ശരിക്കും കച്ചവടമാണ് കച്ചവട ഗണിതമാണ് ലാഭം നഷ്ടമാണ് എന്നൊക്കെ തോന്നുമെങ്കിലും ഇതിനകത്ത് ജസ്റ്റ് ശതമാനം മാത്രമേ ഉള്ളൂ അല്ലെ നാൽപ്പത്തിയെട്ട് രൂപയായിരുന്ന മൂല്യം ഇപ്പോൾ അമ്പത്തിനാലായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ എത്ര വർദ്ധിച്ചു അൻപത്തിനാലിൽ നിന്ന് നാൽപ്പത്തിയെട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കുറച്ച് നോക്കാം അല്ലെ അപ്പൊ അവിടുത്തെ വർധനവ് ആറ് എന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ ആറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആറിന്റെ വർധനവ് എത്ര ശതമാനം വർധനവാണെന്ന് നോക്കണ്ടേ വേണം എവിടെ നിന്നാണ് ഇത് വർദ്ധിച്ചേ നാൽപ്പത്തിയെട്ട് എന്നല്ലേ അപ്പൊ ഇതിന്റെ ശതമാനം കണ്ടെത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആറ് വർധനവായ ആറ് അവിടെ എഴുതുക എവിടെ നിന്ന് വർദ്ധിച്ചോ ആ മൂല്യം അതിന്റെ താഴെ എഴുതുക നാല്പത്തി എട്ടിൽ നിന്നാണല്ലോ ആറ് വർദ്ധിച്ചേ അപ്പൊ ആറ് ബൈ നാൽപ്പത്തി എട്ട് ഇൻറ്റു നൂറ് എന്നാണ് എഴുതുന്നത് ആണല്ലോ അപ്പൊ ഇവിടെ ഒരു ആറും ഇവിടെ ഒരു നാൽപ്പത്തി എട്ടും ഉണ്ടായിരുന്നു ആറും നാല്പത്തിയെട്ടും ക്യാൻസൽ ചെയ്താൽ നമുക്ക് എട്ട് എന്ന് കിട്ടും അപ്പൊ ഇതിനെ നമ്മൾ എന്താ ചെയ്തത് നൂറ് ബൈ എട്ട് എന്നാണ് എഴുതുന്നത് നൂറിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ടര എന്നല്ലേ അല്ലെങ്കിൽ ട്വൽവ് പോയിന്റ് ഫൈവ് എന്നെഴുതിയാലും മതി അപ്പൊ അതിനകത്ത് വന്നിരിക്കുന്ന വർദ്ധനവ് എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ പന്ത്രണ്ടര ശതമാനം എന്ന് നമുക്ക് പറയാം കണ്ടോ ഇത്രയുള്ള ആൻസർ ചെയ്താരി എത്ര ഉള്ളൂ നാൽപ്പത്തിയെട്ടിൽ നിന്ന് അമ്പത്തിനാലിലേക്ക് പോയപ്പോ എത്ര വർദ്ധിച്ചു എന്ന് നോക്കി ആറ് ആറിന്റെ താഴെ എവിടെ നിന്നാണോ വർധനവ് എവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്തേ നാൽപ്പത്തി എട്ട് എന്നല്ലേ ആ നാൽപ്പത്തി എട്ട് അതുപോലെ എഴുതി എന്നിട്ട് എന്ത് ചെയ്തടാ ചെയ്തുറാ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു വേറെ ഒന്നും ചെയ്തിട്ടില്ല ശ്രദ്ധിക്കുക അപ്പൊ വർധനവ് എവിടെ നിന്നാണ് എന്ന് നോക്കുക വർധനവ് എവിടെ നിന്നാണ് നാൽപ്പത്തി എട്ട് എന്നാണ് അപ്പൊ നമ്മുടെ ആധാര സംഖ്യ ആരായിരിക്കണം നാല്പത്തിയെട്ടായിരിക്കണം വേറൊന്നും ആലോചിക്കണം കേട്ടോ അതുപോലെ മറ്റൊരു ചോദ്യം ഒരു സംഖ്യയുടെ പതിനേഴ് ശതമാനം എൺപത്തി അഞ്ചായാൽ സംഖ്യയേത് പല പരീക്ഷകളിലും നിങ്ങൾ കണ്ടിട്ടുള്ള ചോദ്യമായിരിക്കും എ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോൾ ആറാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ യൂണിറ്റ് നൂറിൽ എത്ര ആ യൂണിറ്റിനകത്ത് നോക്കുമ്പോൾ ഈ ഒരു ചോദ്യം ഇതുപോലെ തന്നെ കാണാം ഇത് പല പരീക്ഷകളിലും റിപ്പീറ്റ് ചെയ്ത സെയിം ചോദ്യം ആയതുകൊണ്ട് ഞാനൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ ഏതോ ഒരു സംഖ്യയുടെ പതിനേഴ് ശതമാനം എൺപത്തി അഞ്ചായാൽ സംഖ്യ ഏത് നോർമലി ഈ ചോദ്യം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് സംഖ്യ നമുക്ക് അറിയാത്തത് കൊണ്ട് എക്സ് എന്ന് എടുക്കാറുണ്ട് എക്സിന്റെ പതിനേഴ് ശതമാനം എൺപത്തഞ്ച് എന്നെഴുതും എന്നിട്ട് സംഖ്യ കണ്ടെത്തും അല്ലെ അപ്പൊ സംഖ്യ നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുക എക്സ് എന്ന് എഴുതുന്നു ഇതിന്റെ പതിനേഴ് ശതമാനം പതിനേഴ് ശതമാനം എന്ന് വെച്ചാൽ പതിനേഴ് ബൈ നൂറ് അല്ലേ ആണ് അപ്പൊ എക്സിന്റെ പതിനേഴ് ശതമാനം എന്ന് പറയുന്ന എൺപത്തഞ്ചാണ് അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര എന്ന് നമ്മൾ കണ്ടെത്താൻ എന്ത് ചെയ്യും എക്സിന്റെ മൂല്യം കണ്ടെത്താൻ എൺപത്തി അഞ്ചിനോട് ഈ നൂറിനെ ആദ്യം ഗുണിക്കും ഓക്കെ ഇവിടെ ഉള്ള നൂറിനെ നമ്മൾ എൺപത്തി അഞ്ചിനോട് ഗുണിക്കും എന്നിട്ട് ഇവിടെ ഒരു പതിനേഴിലെ ഈ പതിനേഴ് ഇവിടെ ഹരിക്കുകയും ചെയ്യും അപ്പൊ എൺപത്തി അഞ്ചും പതിനേഴും കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് അഞ്ച് കിട്ടും അഞ്ചേ ഇൻറ്റു നൂറ് നമുക്ക് അഞ്ഞൂറ് എന്ന് എഴുതാൻ പറ്റും അപ്പൊ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം അഞ്ഞൂറ് നമ്മൾ എക്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാണ് പക്ഷെ മത്സര പരീക്ഷ എഴുതുന്ന നമ്മൾ ആരും അങ്ങനെ ശീലിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്കറിയാം ഏതോ ഒരു സംഖ്യയുടെ കേട്ടോ ഇതല്ല നമ്മൾ ഈ എക്സ് ഉപയോഗിക്കാതെ ചെയ്യുന്ന മെത്തേഡാണ് ഇത് തന്നെ നിങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അതായത് ഏതോ ഒരു സംഖ്യയുടെ പതിനേഴ് ശതമാനം എന്ന് പറയുന്നത് എമ്പത്തഞ്ച അല്ലെ അങ്ങനെയാണെങ്കിൽ ആ യഥാർത്ഥ സംഖ്യ അല്ലെങ്കിൽ യഥാർത്ഥ മൂല്യം എന്ന് പറയുന്നത് നൂറ് ശതമാനം ആയിരിക്കില്ല അല്ലെ സംഖ്യയുടെ പതിനേഴ് ശതമാനം തന്നിട്ട് സംഖ്യ ചോദിച്ചാൽ നമ്മൾ നൂറ് ശതമാനം കണ്ടുപിടിച്ചാൽ പോരേ മതിയല്ലോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഉള്ളൂ എൺപത്തി അഞ്ച് എന്ന മൂല്യം അതുപോലെ എഴുതുക പറ്റുമല്ലോ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് എത്ര ശതമാനം പതിനേഴല്ലേ ആ പതിനേഴിന് താഴേക്ക് എഴുതുക എൺപത്തി അഞ്ചിന് ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാ പതിനേഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യ എന്നിട്ട് നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യ എൺപത്തി അഞ്ചിനെയും പതിനേഴിനെയും കൂടെ ക്യാൻസൽ ചെയ്യുന്നു എൺപത്തി അഞ്ചും പതിനേഴും കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നു അഞ്ച് അഞ്ചേ ഇന്റു നൂറ് നമുക്ക് എത്ര കിട്ടും അഞ്ഞൂറ് എന്ന് കിട്ടും കണ്ടോ തീർന്നു അത്രേ ഉള്ളൂ ഇവിടുത്തെ ആൻസർ ഏതാ അഞ്ഞൂറ് ക്ലിയർ ആയോ അപ്പൊ സംഖ്യ ഏത് എന്ന് വെച്ചാൽ അഞ്ഞൂറ് അഞ്ഞൂറിന്റെ പതിനേഴ് ശതമാനമാണ് നമ്മൾ ഈ പറഞ്ഞ എൺപത്തി അഞ്ച് ഓക്കെ ആണല്ലോ അടുത്തൊരു ചോദ്യം ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനവും മുപ്പത് ശതമാനവും കൂട്ടിയാൽ നാൽപ്പത്തി ഒമ്പത് കിട്ടും എങ്കിൽ സംഖ്യ എത്രയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന നല്ല ചോദ്യമാണ് ശ്രദ്ധിക്കുന്നത് എടാ ഇവിടെ എക്സും വൈയ്യും ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ ആൻസർ ചെയ്യാൻ പോവാണ് ശ്രദ്ധിച്ചോ ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം അതേ സംഖ്യയുടെ മുപ്പത് ശതമാനത്തിനോട് കൂട്ടുക എന്ന് വെച്ചാൽ മൊത്തം എത്ര കിട്ടും ഇരുപതും മുപ്പതും അൻപത് ശതമാനം നമുക്ക് കിട്ടുമോ ഇല്ലയോ ഓക്കെ ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനവും ആ അതേ സംഖ്യയുടെ മുപ്പത് ശതമാനവും തമ്മിൽ കൂട്ടുമ്പോൾ അമ്പത് ശതമാനം കിട്ടോ കിട്ടും ഇത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് നാൽപ്പത്തി ഒമ്പതാണ് എന്ന് പറയാം അപ്പൊ ഇരുപത് ശതമാനവും മുപ്പത് ശതമാനവും തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി അമ്പത് ശതമാനം അമ്പത് ശതമാനം എന്ന് വെച്ചാൽ ആരാണ് നാൽപ്പത്തി ഒമ്പതാണ് എന്നാൽ സംഖ്യ ഏത് എന്നാണ് ചോദ്യം അല്ലെ ഒരു സംഖ്യയുടെ അൻപത് ശതമാനം എന്ന് വെച്ചാൽ പകുതിയല്ലേടാ സംഖ്യയുടെ അമ്പത് ശതമാനം എന്ന് വെച്ചാൽ പകുതിയല്ലേ അപ്പൊ ശരിക്കും സംഖ്യ ഏതാണ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി നാല്പത്തി ഒമ്പതിന്റെ ഇരട്ടി എടുത്താ പോരെ നാൽപ്പത്തി ഒമ്പതിന്റെ ഇരട്ടി എന്ന് വെച്ചാൽ അല്ലേ ആണ് അപ്പൊ സംഖ്യ ഏതാ തൊണ്ണൂറ്റിയെട്ട് ഈസി ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ഇടയിൽ നമ്മൾ എക്സ് കൊണ്ടുവന്ന് കയറ്റിയാ നമ്മുടെ സമയം വെറുതെ പോകും എന്നുള്ളതല്ലാതെ വേറൊരു ഉപകാരമില്ല ശ്രദ്ധിച്ചോ കേട്ടോ അപ്പൊ ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനവും ആ സംഖ്യയുടെ തന്നെ മുപ്പത് ശതമാനവും തമ്മിൽ കൂട്ടിയാൽ നാൽപ്പത്തി ഒമ്പത് കിട്ടുമെങ്കിൽ അവിടെ നിന്ന് സംഖ്യ എങ്ങനെ കണ്ടെത്താം അൻപത് ശതമാനമാണല്ലോ നാൽപ്പത്തി ഒൻപത് ഓക്കെ അങ്ങനെയാണെങ്കിൽ സംഖ്യ കണ്ടെത്താൻ നാല്പത്തി ഒമ്പതിന്റെ ഇരട്ടി എടുത്താൽ പോരെ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതുക അൻപത് ശതമാനം എന്നത് ആരാണ് നാൽപ്പത്തി ഒൻപത് ആണ് സംഖ്യ എന്ന് പറയുന്നത് നൂറ് ശതമാനമാണല്ലോ ആണല്ലോ ഇതെത്ര എന്ന് കണ്ടെത്തിയാ പോരെ അപ്പൊ അൻപത് ശതമാനം നാല്പത്തി ഒൻപത് ആണെങ്കിൽ നൂറ് ശതമാനം അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി തൊണ്ണൂറ്റി എട്ട് അങ്ങനെ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നാല്പത്തി ഒമ്പതിനെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം നാല്പത്തി ഒമ്പത് ബൈ അമ്പത് എന്നിട്ട് എന്തിയടാ ഒരു നൂറ് കൊണ്ട് മൾട്ടിപ്ലൈട്ടെ കഴിഞ്ഞു അപ്പൊ നൂറും ഇവിടുത്തെ അൻപതും കൂടെ ഡിവൈഡ് ചെയ്താൽ രണ്ടെന്ന് കിട്ടും അല്ലെ നാൽപ്പത്തി ഒമ്പത് ഇൻറ്റു രണ്ടെടുക്ക എത്ര കിട്ടും തൊണ്ണൂറ്റി എട്ട് കണ്ടോ കഴിഞ്ഞു ആൻസർ കിട്ടി ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏറ്റവും എളുപ്പമുള്ളത് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള മെത്തേഡിലൂടെ തന്നെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരുക അടുത്തൊരു ചോദ്യം ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനവും എഴുപത്തി ശതമാനവും തമ്മിലുള്ള വ്യത്യാസം ആയിരത്തി മുന്നൂറ്റി അൻപതാണ് എന്നാൽ സംഖ്യ ഏത് സംഖ്യ ഏതെന്ന് നമുക്ക് അറിയില്ല പക്ഷെ നമുക്കറിയാം സംഖ്യയുടെ മുപ്പത് ശതമാനവും എഴുപത്തഞ്ച് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം ആയിരത്തി മുന്നൂറ്റി അൻപതാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ഈ എഴുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് ആരെ കുറയ്ക്കുക നേരത്തെ നമ്മൾ കൂട്ടിയ പോലെ മുപ്പത് ശതമാനത്തെ കുറയ്ക്കുക വ്യത്യാസം എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എഴുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനത്തെ മൈനസ് ചെയ്തു അപ്പൊ നമുക്ക് കിട്ടുന്ന മൂല്യം എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ശതമാനമല്ലേ പിടികിട്ടിയോ അതായത് സംഖ്യയുടെ തന്നെ എഴുപത്തി അഞ്ച് ശതമാനവും മുപ്പത് ശതമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോ ആ എഴുപത്തി അഞ്ചും മുപ്പതും തമ്മിൽ കുറച്ചപ്പോ നാൽപ്പത്തി അഞ്ച് ശതമാനം കിട്ടി അല്ലെ ഈ ഞ്ച് ശതമാനത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ ആയിരത്തി മുന്നൂറ്റി അമ്പതല്ലേ ഈ വ്യത്യാസമായ നാൽപ്പത്തി അഞ്ച് ശതമാനത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ ആയിരത്തി മുന്നൂറ്റി അമ്പതല്ലേ ആണ് എന്നാൽ ഇവിടെ നിന്ന് സംഖ്യ നമുക്ക് എങ്ങനെ കണ്ടെത്താം സംഖ്യ എന്ന് പറഞ്ഞാൽ ശരിക്കും നൂറ് ശതമാനം അല്ലേടാ ഇവിടുത്തെ സംഖ്യ എന്ന് പറയുന്നത് നൂറ് ശതമാനം അപ്പൊ നാല്പത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് അവിടെ നിന്ന് സംഖ്യ എത്ര എന്ന് വെച്ചാൽ അത് നൂറ് ശതമാനം ആണല്ലോ ചെയ്യണ്ടേ ഉള്ളൂ ആയിരത്തി മുന്നൂറ്റി അൻപതിനെത്തി കൊണ്ട് ഡിവൈഡ് ചെയ്യ ഓക്കെ ആയിരത്തി മുന്നൂറ്റി അൻപതിനെ നാൽപ്പത്തി അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാ എന്നിട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യ നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യ അപ്പൊ ഈ ഇവിടെ കാണുന്ന നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന സംഖ്യ നാൽപ്പത്തി അഞ്ച് പറയുന്ന സംഖ്യ ബന്ധുക്കളാ അതായത് നാൽപ്പത്തി അഞ്ചിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ നൂറ്റി മുപ്പത്തഞ്ചു കിട്ടും അപ്പൊ നൂറ്റി മുപ്പത്തഞ്ച് നാൽപ്പത്തി അഞ്ചും കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് മൂന്ന് എന്ന് എഴുതാൻ പറ്റും മൂന്നും എത്ര പൂജ്യം ഇവിടെ ഒരു പൂജ്യം ഇവിടെ ഒരു പൂജ്യം ഇവിടെ ഒരു പൂജ്യം അങ്ങനെ മൊത്തം മൂന്ന് പൂജ്യം ചേർത്തിട്ട് നമുക്ക് സംഖ്യ ആര് എഴുതാം? മൂവായിരം എന്നെഴുതാം ഇവിടുത്തെ സംഖ്യ ആരാണ് മൂവായിരം ചെയ്ത കാര്യത്തിലേ ഉള്ളൂ നമുക്ക് തന്നിരിക്കുന്നത് മുപ്പത് ശതമാനത്തിന്റെ എഴുപത്തഞ്ച് ശതമാനത്തിന്റെ വ്യത്യാസം ആയിരത്തി മുന്നൂറ്റി അമ്പത് എന്നാണ് ഇവരുടെ വ്യത്യാസം എടുത്തപ്പോൾ നമുക്ക് കിട്ടി അതെത്രയാ നാല്പത്തി അഞ്ച് ശതമാനം എന്ന് കിട്ടി അപ്പൊ ഈ നാല്പത്തി അഞ്ച് ശതമാനത്തിന് തുല്യമായ മൂല്യമാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് അവിടെ നിന്ന് നമ്മൾ എവിടേക്ക് പോയി നൂറ് ശതമാനത്തിലേക്ക് പോയി അപ്പൊ എന്താ ചെയ്തേ ആയിരത്തി മുന്നൂറ്റി അമ്പതിനെ അതിന്റെ ശതമാനമായ നാല്പത്തി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി അപ്പൊ നമുക്ക് കിട്ടിയതാണ് മൂവായിരം ആൻസർ എത്രയാ മൂവായിരം എന്നാണ് കിട്ടുന്നത് സെറ്റല്ലേ ഓക്കെ അല്ലേ അടുത്ത ചോദ്യം ഇരുപതിൻ്റെ നാല്പത് ശതമാനത്തോട് അൻപതിൻ്റെ മുപ്പത് ശതമാനം കൂട്ടിയാൽ ഏത് സംഖ്യയുടെ അൻപത് ശതമാനം കിട്ടും എന്നാണ് ചോദ്യം നല്ലൊരു ചോദ്യമാണ് ഇരുപതിൻ്റെ നാൽപ്പത് ശതമാനത്തോട് അൻപതിൻ്റെ മുപ്പത് ശതമാനം കൂട്ടിയാൽ ഏത് സംഖ്യയുടെ അൻപത് ശതമാനം കിട്ടും എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇരുപത് എന്ന സംഖ്യയുടെ നാൽപ്പത് ശതമാനം കണ്ടുപിടിക്കുക ഇരുപത് എന്ന സംഖ്യയുടെ നാൽപ്പത് ശതമാനം എങ്ങനെ കണ്ടെത്തും ഇരുപത് ഇൻറ്റു നൂറിൽ നാൽപ്പത് എടുത്താൽ മതിയല്ലോ ക്യാൻസൽ ചെയ്യുന്നു സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്തു ബാക്കി എത്രയാ എട്ട് ഓക്കെ അടുത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ അടുത്ത വാല്യൂ ഏതാ ഇരുപത് മാറിയിട്ട് അൻപതാണല്ലോ ആണ് അൻപതിൻ്റെ ഏത് ശതമാനമാണ് മുപ്പത് ശതമാനം അപ്പൊ അവിടെ എങ്ങനെ എഴുതുക നൂറിൽ മു മുപ്പത് എന്നെ ശരിയല്ലേ അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ സീറോസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് മൂന്ന് ഇൻഡു അഞ്ച് പതിനഞ്ച് കണ്ടോ അപ്പൊ ആദ്യം ഇരുപതിന്റെ നാല്പത് ശതമാനം എന്ന് പറയുന്നത് എട്ടാണ് മുപ്പത് ശതമാനം ഏതാണ് പതിനഞ്ചാണ് ആണല്ലോ അപ്പൊ ഇവര് തമ്മിൽ കൂട്ടിയാൽ എന്ന് പറയാണ് അപ്പൊ എന്ത് ചെയ്യാ എട്ടിനെയും പതിനഞ്ചിനെയും തമ്മിൽ കൂട്ടട്ടെ അപ്പൊ എന്ത് കിട്ടും ഇരുപത്തി മൂന്ന് എന്ന് കിട്ടുന്നുണ്ടോ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് സംഖ്യ കിട്ടും എന്നല്ല ഇത് കാണുമ്പോൾ തന്നെ ഓപ്ഷനിൽ ചെന്ന് ഇരുപത്തി മൂന്ന് അടിക്കരുത് അപ്പൊ നമ്മളോട് പറയുന്ന എന്താണ് ഈ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ ഏത് സംഖ്യയുടെ അൻപത് ശതമാനമാണ് എന്നാണ് അപ്പൊ ഇരുപത്തി മൂന്ന് ഏത് സംഖ്യയുടെ പകുതിയാണ് എന്നാണ് ചോദ്യം മനസ്സിലായോ ആദ്യം നമ്മൾ ഇരുപതിന്റെ നാപ്പത് ശതമാനം കണ്ടുപിടിച്ചു എട്ട് അമ്പതിന്റെ മുപ്പത് ശതമാനം കണ്ടുപിടിച്ചു പതിനഞ്ച് ഇവരെ കൂട്ടിയപ്പോ ഇരുപത്തിമൂന്ന് കിട്ടി ഈ ഇരുപത്തി മൂന്ന് ഏത് സംഖ്യയുടെ അമ്പത് ശതമാനമാണ് ഏത് സംഖ്യയുടെ അമ്പത് ശതമാനമാണ് പകുതിയാണ് നാല്പത്തി ആറിന്റെ അല്ലെ നാൽപ്പത്തി ആറിന്റെ പകുതി അല്ലേ ഇരുപത്തി മൂന്ന് ആണ് അല്ലെ അപ്പൊ ഏത് സംഖ്യയുടെ ആണ് നാൽപ്പത്തി ആറിന്റെ അൻപത് ശതമാനമാണ് ഉറപ്പിക്കോ ആൻസർ ഏതാ നാൽപ്പത്തി ആറ് ഓക്കെ അടുത്തൊരു ചോദ്യം ഒരു സമചതുരത്തിന്റെ വശങ്ങൾ ഇരുപത്തി ശതമാനം വീതം വർദ്ധിപ്പിച്ചാൽ പരപ്പളവിലുള്ള വർധനവ് എത്ര ശതമാനമാണ് ഒരു സമചതുരത്തിന്റെ പരപ്പളവ് നമ്മൾ ഇരുപത്തഞ്ച് ശതമാനം വീതം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അവിടുത്തെ ആകെ പരപ്പളവിൽ എത്ര ശതമാനത്തിന്റെ വർധനവ് ഉണ്ടാകും എന്നാണ് ചോദ്യം അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടെ ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താണ് ഒരളവിൻ്റെ നാലിലൊന്ന് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുകയാണ് നമ്മുടെ ഒരു സമചതുരം അതിന്റെ ഒരു വശം ഇരുപത് സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക അപ്പൊ ഇതിന്റെ പരപ്പളവ് ഇരുപത് ഇൻറ്റു ഇരുപതാണല്ലോ നാനൂറ് എന്ന് കിട്ടും ശരിയല്ലേ ഓക്കേ ഇനി ഇതിന്റെ ഓരോ വശവും ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുകയാണ് ഇരുപതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം എന്ന് വെച്ചാൽ എത്രയാ നല്ലൊന്നല്ലേ അഞ്ച് സെന്റിമീറ്റർ വർദ്ധിപ്പിക്കുകയാണ് അപ്പൊ പുതിയ വശം എത്രന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ചാണ് അപ്പൊ ഇരുപത്തഞ്ചേ ഇൻറ്റു ഇരുപത്തഞ്ച് ഇതിന്റെ പരപ്പളവ് എത്ര കിട്ടും അറുനൂറ്റി ഇരുപത്തി എന്ന് കിട്ടും ആദ്യത്തത് നാനൂറ് അടുത്ത അറുന്നൂറ്റി ഇരുപത്തി അപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്ന വർദ്ധനവ് എന്ന് പറയുന്നത് എത്രയാ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ വർദ്ധനവല്ലേ അപ്പൊ പരപ്പളവ് എത്ര വർദ്ധിച്ചു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇത് എത്ര ശതമാനം എന്നാണ് ചോദ്യം അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് നാന്നൂറിൽ നിന്ന് എത്ര ശതമാനം വർദ്ധിച്ചതാണ് എന്നറിയാൻ നൂറ് കൊണ്ട് ഗുണിക്കുക ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ നാന്നൂറ് ഇൻഡുനൂറ് ഇത് ക്യാൻസൽ ചെയ്തു ഇത് ക്യാൻസൽ ചെയ്തു ഓക്കെ ആണല്ലോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ആ ഈ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക ഇരുന്നൂറിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ അമ്പത് കിട്ടും അല്ലെ ഇരുപത്തി അഞ്ചിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആറേ കാൽ അങ്ങനെ മൊത്തം എത്ര വർധനവ് എന്ന് ചോദിച്ചാൽ അമ്പത്തി ആറേകാൽ ശതമാനം എന്ന് നമുക്ക് പറയാം അൻപത്തി ആറേകാൽ ശതമാനം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഇവിടെ എന്താ അറിയാവോ ഇരുപത്തഞ്ച് ശതമാനം വീതം രണ്ട് തവണ വർദ്ധിക്കുക ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഇത്രയും വാല്യൂസ് ഒക്കെ എടുത്ത് വെറുതെ സമയം കളയേണ്ട കാര്യമില്ല ഇതിന് നമ്മൾ ഒരു ഈക്വേഷൻ പഠിക്കുന്നുണ്ട് അതിങ്ങനെയാണ് എ പ്ലസ് B പ്ലസ് എ ബി ബൈ എന്നാണ് ഇത് നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്ലാസ്സിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ ഹൺഡ്രഡ് രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അളവുകളിൽ രണ്ട് വ്യത്യസ്ത ശതമാനങ്ങൾ വർദ്ധിച്ചാൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഒരേ രീതിയിൽ തന്നെയാണ് വർധനവ് എങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ട് എ ബി എന്നിങ്ങനെ രണ്ടളവുകൾ അതായത് രണ്ടും എ എന്ന് തന്നെ എടുത്തിട്ട് എങ്ങനെ പഠിക്കും രണ്ട് എ പ്ലസ് എ സ്ക്വയർ ബൈ ഹൺഡ്രഡ് ഇങ്ങനെയും പഠിക്കാം ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഓക്കെ രണ്ട് എ പ്ലസ് എ സ്ക്വയർ ബൈ ഹൺഡ്രഡ് എന്ന് ഉപയോഗിച്ചാലും തെറ്റില്ല ഇവിടെ നമുക്ക് ഏറ്റവും സേഫ് ഈ ഒരു മെത്തേഡാ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വർധനവ് ഒരുപോലെയാണല്ലോ സമചതു ആയതുകൊണ്ട് വശങ്ങളിൽ വർധനവ് വരുമ്പോൾ രണ്ട് വശങ്ങളിൽ ഒരുപോലെ വർധനവല്ലേ അപ്പൊ എക്ക് പോയത് എന്ത് കൊടുത്താൽ മതി ഇരുപത്തഞ്ചു കൊടുത്താൽ മതി അപ്പൊ ആൻസർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം രണ്ട് ഇൻറ്റു ഇരുപത്തഞ്ച് ഓക്കെ പ്ലസ് പിന്നെ വരുന്നുണ്ട് ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ അല്ലെ ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ ആരാ ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അല്ലേ ബൈ നൂറ് അപ്പൊ രണ്ടേൻ്റു ഇരുപത്തി അഞ്ച് വച്ചാൽ ആരാ വരാ അൻപത് എന്ന് വരും അല്ലെ പിന്നെ ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരും ഇവിടെ താഴെ ഒരു നൂറും വരും ആണല്ലോ അപ്പൊ അവിടെ എന്താ ചെയ്യാൻ പറ്റും അമ്പത് അതുപോലെ കടന്നോട്ടെ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആറേ പോയിന്റ് രണ്ടേ അഞ്ച് കിട്ടും അപ്പൊ അൻപതും ആറ് പോയിന്റ് രണ്ട് അഞ്ചും ചേർത്തിട്ട് നമുക്ക് അൻപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് എന്ന് പറയാം അപ്പൊ അവിടുത്തെ വർധനവെത്രാന്ന് വെച്ചാൽ അമ്പത്തി ആറേകാൽ ശതമാനം അല്ലെങ്കിൽ അൻപത്തി ആറ് പോയിന്റ് രണ്ടേ അഞ്ച് ശതമാനം എന്ന് പറയാം കേട്ടോ അപ്പൊ ഒന്നുകിൽ നിങ്ങൾ ഇതുപോലെ വാല്യൂ ഇട്ട് എഴുതി ചെയ്യാം അത് പക്ഷെ വലിയൊരു ടാസ്ക് ആയിരിക്കും ചെയ്തു വരുമ്പോ നമുക്ക് തെറ്റിപ്പോവാനോ നമ്മൾ എടുക്കുന്ന വാല്യൂ പ്രോപ്പർ ആയിട്ട് എന്താണ് പേർസെൻറ്റേജിലേക്ക് മാറ്റാനോ ഒക്കെ നമുക്ക് പറ്റാതെ വന്നിരിക്കാം എന്നാൽ ഇക്വേഷനിലേക്ക് ഇടുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല ഒരു വാല്യൂ എടുക്കണ്ട തന്നിട്ടുള്ള അളവ് മാത്രം ഉപയോഗിച്ച് ഇക്വേഷൻ അങ്ങ് ചെയ്താൽ മതി അത്തരത്തിലുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി തരാം ഒരു ചോദ്യം ഇങ്ങനെയാണ് ഒരു മൊത്ത വിൽപ്പനക്കാരൻ രണ്ടായിരത്തി നാനൂറ് രൂപ വിലയുള്ള ഒരു നോൺ സ്റ്റിക്ക് അപ്പച്ചാട്ടിയുടെ വില അഞ്ചു ശതമാനം വർദ്ധിപ്പിച്ചാണ് ചില്ലറ വിൽപ്പനക്കാരന് കൊടുത്തത് ആദ്യം ചെയ്തു ഒരു സാധനം അഞ്ചു ശതമാനം വില വർദ്ധിപ്പിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ചില്ലറ വിൽപ്പനക്കാരൻ എന്ത് ചെയ്തു ഒരു അഞ്ച് ശതമാനം വില വർദ്ധിപ്പിച്ച് ഉപഭോക്താവിന് കൊടുത്തു എന്നുവെച്ചാൽ ഒരു സാധനത്തിന്റെ വിലയിൽ രണ്ട് തവണ അഞ്ച് ശതമാനം വീതം വില വർദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഉപഭോക്താവ് ഈ ഒരു സാധനം വാങ്ങാൻ എത്ര രൂപ കൊടുക്കണം ഇത് നമ്മൾ ശരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഭാഗത്തൊക്കെ ചെയ്യാറുള്ള ഒരു ചോദ്യമാണ് ഇവിടെ രണ്ട് വർധനവാണ് ആദ്യം ഒരു അഞ്ചു ശതമാനം വർദ്ധിച്ചു പിന്നെ ഒരു അഞ്ച് ശതമാനം വർദ്ധിച്ചു ഇവിടെ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഇക്വേഷൻ ആയ ഡിനെ എങ്ങനെ ഉപയോഗിക്കും എന്നാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് സാഹചര്യം വ്യത്യസ്തമാണ് പക്ഷെ ഒരേ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അഞ്ച് ശതമാനമാണല്ലോ വർദ്ധിച്ചത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര ഉള്ളൂ രണ്ട് എ എന്നതിന് പകരം രണ്ട് ഇൻറ്റു അഞ്ചു കൊടുക്ക അല്ലേ എക്ക് പകരം അഞ്ചു കൊടുത്താൽ രണ്ട് ഇൻറ്റു അഞ്ചു കൊടുക്ക പ്ലസ് അഞ്ച് ഓക്കെ ആണോ ഇത്ര എഴുതാൻ നമുക്ക് പറ്റുമോ രണ്ടേ ഇൻറ്റു അഞ്ച് വെച്ചാൽ ആരാ അത് പത്താണ് ആണല്ലോ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തഞ്ചാണല്ലോ ഇരുപത്തഞ്ച് ബൈ നൂറ് അല്ലേ ഇരുപത്തഞ്ച് ബൈ നൂറ് എന്ന് വെച്ചാൽ ആരാ പോയിന്റ് ടു ഫൈവ് എന്നല്ലേ അതായത് എത്രയാ വർദ്ധിച്ചേ പത്തേ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് വർധനവ് അപ്പൊ ആകെ വിലയിൽ ഉണ്ടായിരിക്കുന്ന വർദ്ധനവ് എത്ര എന്ന് വെച്ചാൽ പത്തേ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം നമ്മുടെ ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിന്റെ വില അപ്പച്ചട്ടിയുടെ വില രണ്ടായിരത്തി നാന്നൂറ് അല്ലേ ഇതിൽ എത്ര വർദ്ധിച്ചു എന്ന് വെച്ച പത്തേ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വർദ്ധിച്ചതാ അല്ലെ അതായത് ആദ്യം അഞ്ച് ശതമാനം വർദ്ധിച്ചു പിന്നെ അഞ്ച് ശതമാനം വർദ്ധിച്ചു അല്ലെ അങ്ങനെ മൊത്തം പത്തേ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വർദ്ധിച്ചു അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് രണ്ടായിരത്തി നാന്നൂറിന്റെ എത്ര എടുത്താൽ മതി പത്തേ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം അപ്പൊ പത്തേ പോയിന്റ് രണ്ട് അഞ്ച് divide at by 100 എന്നാണ് ഇത് ഓക്കെ അപ്പൊ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പത്തേ പോയിന്റ് രണ്ടേ അഞ്ചിന് എന്ത് ചെയ്യുന്നു ഒരു നാല് കൊണ്ട് കുണിക്കുന്നു ഇരുപത്തിനാല് കൊണ്ട് കുണിക്കാനാ ഞാൻ പക്ഷേ പക്ഷെ ഇരുപത്തിനാലിന് ഒന്ന് മാറ്റിയിട്ട് ആറും നാലു ആയിട്ട് എടുത്തിട്ടാണ് കുണിക്കുന്നതേ ആദ്യം നാലു കൊണ്ട് കുണിച്ചപ്പോ എനിക്ക് എന്ത് കിട്ടി നാപ്പത്തി ഒന്ന് കിട്ടും അല്ലെ പത്തേ പോയിന്റ് രണ്ടേ അഞ്ചിന് നാലു കൊണ്ട് കുടിച്ച നാല് ഈ നാല്പത്തി ഒന്നിന് ആറ് കൊണ്ട് കുടിക്കുക അപ്പൊ നാല്പത്തി ഒന്ന് അയിൻ്റ് ആറ് എടുക്കുമ്പോ എന്ത് കിട്ടും ഇരുന്നൂറ്റി നാപ്പത്തി ആറ് കിട്ടും നമ്മുടെ ആൻസർ ഇരുന്നൂറ്റി നാപ്പത്തി ആറാണോ അല്ല രണ്ടായിരത്തി നാന്നൂറിന്റെ സാധനത്തിൽ ഇരുന്നൂറ്റി നാപ്പത്തി ആറ് രൂപ വർദ്ധിച്ചു എന്നാണ് അങ്ങനെ മൊത്തത്തിൽ എത്ര വർദ്ധിച്ചു രണ്ടായിരത്തി നാന്നൂറ് പ്ലസ് ഇരുന്നൂറ്റി നാപ്പത്തി ആറും കൂടെ ചേർത്തിട്ട് ആകെ പുതിയ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി നാപ്പത്തി ആറ് രൂപയാണ് അപ്പൊ അതൊരു ഉപഭോക്താവിന്റെ കയ്യിലേക്ക് രണ്ട് തവണ വില വർധനവ് കഴിഞ്ഞ് എത്ര രൂപയ്ക്ക് കിട്ടും രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയ്ക്ക് കിട്ടും കേട്ടോ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ചോദ്യമല്ല പേഴ്സൻറ്റേജിന്റെ ഡയറക്ട് ആണ് ഓർത്തോ ഞാനിങ്ങനെ എഴുതി കാണിച്ചു എന്ന് വെച്ചിട്ട് ഇത് ഇവിടെ ഇട്ടിട്ട് പോരുത് എന്ത് ചെയ്യാം നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഈ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാനൂറിന്റെ അഞ്ചു ശതമാനം നിങ്ങൾ കൂട്ടി പിന്നെ അഞ്ച് ശതമാനം കൂട്ടിയെഴുതുക അങ്ങനെ ചെയ്താലും മതി കേട്ടോ അത് പക്ഷേ ചെറുപ്പം നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട് ഇതാകുമ്പോൾ പിന്നെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അടുത്തൊരു ചോദ്യം ഒരു ബാഗിന്റെ വില പത്ത് ശതമാനം കൂട്ടിയ ശേഷം പത്ത് ശതമാനം വില കുറച്ചു ഓക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്കാണ് വിറ്റത് എന്നാൽ ഈ ബാഗിന് ആദ്യം ഉണ്ടായിരുന്ന വില എത്ര എന്ന് ചോദിക്കാം ഓക്കെ ആണോ ഒരു സാധനത്തിന്റെ വില ആദ്യം പത്ത് ശതമാനം കൂട്ടി എന്നിട്ട് പത്ത് ശതമാനം വില കുറച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ആകെ കിട്ടിയ വില വ്യത്യാസം അറിയാൻ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ആദ്യം പത്ത് ശതമാനം കൂട്ടിയിട്ട് പത്ത് ശതമാനം കുറയ്ക്കുകയാണ് ഒരേ ശതമാനം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ അവിടെ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇങ്ങനെ എഴുതിയാ മതി മൈനസ് എ സ്ക്വയർ ബൈ ഹൺഡ്രഡ് ഇങ്ങനെ എഴുതിയാ മതി എന്നുവെച്ചാൽ അത് എപ്പോഴും കുറവ് തന്നെ ആയിരിക്കും കേട്ടോ ആദ്യം പത്ത് ശതമാനം കൂട്ടിയിട്ട് പിന്നെ ഒരു പത്ത് ശതമാനം കുറച്ചാൽ നമ്മൾ എങ്ങനെയാണ് ആ വ്യത്യാസം കണ്ടുപിടിക്കുക മൈനസ് എ സ്ക്വയർ ബൈ ഹൺഡ്രഡ് ഇവിടെ നമ്മൾ എങ്ങനെയാ ചെയ്യ മൈനസ് പത്ത് സ്ക്വയർ ബൈ ഹൺഡ്രഡ് എന്നാണ് ആണല്ലോ ഈ പത്തിന്റെ സ്ക്വയർ ആയ നൂറും ഈ നൂറും കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് മൈനസ് വൺ എന്ന് കിട്ടും അതായത് ഒരു ശതമാനം കുറഞ്ഞു എന്നാണ് അല്ലെ അപ്പൊ ആകെ വിലയിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം അപ്പൊ പത്ത് ശതമാനം കൂട്ടുകയും ശേഷം പത്ത് ശതമാനം കുറയ്ക്കുകയാണ് ചെയ്തത് നേരത്തെ പോലെ പത്ത് കൂട്ടിയിട്ട് പിന്നെയും പത്ത് കൂട്ടുകല്ല ചെയ്തത് അപ്പൊ വിലയിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം ഒരു ശതമാനം കുറഞ്ഞില്ലേ അപ്പൊ ശരിക്കും ഈ ഒരു വസ്തുവിന്റെ വില നൂറ് ശതമാനമാണ് എങ്കിൽ ഇതിൽ നിന്ന് ഒരു ശതമാനം കുറഞ്ഞാൽ ഇത് വിൽക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിനായിരിക്കൂല്ലേ ഓക്കെ നൂറ് ശതമാനം വിലയുണ്ടായിരുന്ന സാധനം ഒരു ശതമാനം വില കുറച്ച് നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിന് വിറ്റു ഈ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓക്കെ ആണോ അപ്പൊ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇവിടെ നിന്ന് നൂറ് ശതമാനത്തെ സൂചിപ്പിക്കുന്ന യഥാർത്ഥ മൂല്യം കണ്ടെത്തുക അപ്പൊ ചെയ്യേണ്ടത്രേ ഉള്ളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനെ നിങ്ങൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യ തൊണ്ണൂറ്റി ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ശേഷം നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും തൊണ്ണൂറ്റി ഒൻപതും കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും ഏഴ് കിട്ടും ഏഴേ ഇൻറ്റു നൂറ് എഴുന്നൂറ് കണ്ടോ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റൻ ആണ് അല്ലെ അപ്പൊ അവിടെ ഉണ്ടായ വ്യത്യാസം എന്തെന്ന് നോക്കുക എന്താണ് വ്യത്യാസം ഒരു ശതമാനം കുറഞ്ഞു അപ്പൊ നൂറ് ശതമാനം വരെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരു ശതമാനം കുറഞ്ഞ ബാക്കി വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അല്ലേ ആണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണെങ്കിൽ നൂറ് ശതമാനത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ എത്രയാ എഴുന്നൂറ് ആണോ അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന വില എഴുന്നൂറായിരുന്നു അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലേക്ക് എത്തിച്ചേർന്നത് സെറ്റ് ആണല്ലോ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ യെസ് ഇനി നമുക്കൊരു പ്രസ്താവന ചോദ്യത്തിലേക്ക് പോകാം റീസന്റ് ആയിട്ട് നമ്മുടെ ഒരു പരീക്ഷയിൽ കിട്ടിയ ചോദ്യമാണ് ഇതിനകത്ത് പക്ക പേഴ്സൻ്റേജ് ചോദ്യം തന്നെയാണ് ഓക്കെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ചുവടെ രണ്ട് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട് ഇവയുടെ അടിസ്ഥാനത്തിൽ ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക എന്നാണ് ആദ്യത്തെ പ്രസ്താവന ഇരുപത്തിരണ്ടരയുടെ ഇരുപത്തിരണ്ടര ശതമാനം അഞ്ചും പതിനാറിലൊന്നാണ് എന്ന് പറയുന്നത് ആദ്യത്തെ പ്രസ്താവന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മുപ്പത്തി മൂന്നും മൂന്നിലൊന്നിൻ്റെ മുപ്പത്തിമൂന്നും മൂന്നിലൊന്ന് ശതമാനം പതിനൊന്നും ഒമ്പതിലൊന്നാണ് ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്ന് ഇവിടെ വേറൊന്നുമില്ല നമ്മൾ നേരത്തെ ഭിന്ന സംഖ്യകൾ ഓപ്പറേറ്റ് ചെയ്തില്ലേടാ അതുപോലെ ഇവിടെ അങ്ങ് ചെയ്താ മതി ആദ്യത്തെ ചോദ്യത്തിൽ ഇരുപത്തിരണ്ടരയുടെ ഇരുപത്തിരണ്ടര ശതമാനം കാണണം ഇപ്പൊ ഇരുപത്തിരണ്ടര എന്ന് പറയുന്ന സംഖ്യ നമ്മൾ നമ്മളൊന്ന് കൺവേർട്ട് ചെയ്തെഴുതാണ് ഇരുപത്തിരണ്ടര എന്നതിന് പകരം ഞാൻ എഴുതുന്നു നാൽപ്പത്തി അഞ്ച് ബൈ രണ്ട് ആണല്ലോ അപ്പൊ നാൽപ്പത്തി അഞ്ച് ബൈ രണ്ട് എന്ന സംഖ്യയുടെ ശതമാനം എടുക്കാൻ പോവുകയാണ് ഞാൻ നാല്പത്തിയഞ്ച് ബൈ രണ്ട് എന്ന സംഖ്യയുടെ നാല്പത്തി അഞ്ച് ബൈ രണ്ട് ശതമാനം എടുക്കാൻ നമ്മളൊരു നൂറിൽ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ അല്ലെങ്കിൽ ഒരു കൊണ്ട് നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്യണ്ടേ വേണം ആണല്ലോ അപ്പൊ നാല്പത്തി അഞ്ച് ഇൻറ്റു നാൽപ്പത്തി അഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ നൂറും കിട്ടുന്നുണ്ട് പിന്നെ താഴെ രണ്ട് ഇൻറ്റു രണ്ട് നാലും വരുന്നുണ്ട് അപ്പൊ ഈ നാൽപ്പത്തി അഞ്ചും നാല്പത്തി അഞ്ചും കൊണ്ട് നിങ്ങൾ ഗുണിച്ചെഴുതാൻ നിൽക്കണ്ട ഇവിടെ എങ്ങനെ എഴുതുക നാൽപ്പത്തി അഞ്ച് ഇന്റു നാൽപ്പത്തി അഞ്ച് എന്ന് തന്നെ കിടന്നോട്ടെ ഓക്കെ ഇവിടെ താഴെ ആരാ ഉള്ളത് ഒരു നാലും പിന്നെ ഇവിടെ ഒരു ആണ് ഞാൻ നൂറിനെ ഒന്ന് മാറ്റിയിട്ട് നാല് ഇന്റു ഇരുപത്തി അഞ്ച് എഴുതുകയാണ് കേട്ടോ ഈ നൂറ് എന്നതിന് പകരമാണ് നാല് ഇന്റു ഇരുപത്തി അഞ്ച് എഴുതി വെട്ടി ചെയ്യാനുള്ള സൗകര്യത്തിനാണ് നാൽപ്പത്തി അഞ്ചിനെ ഞാൻ ഇരുപത്തഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്തു അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഓർത്താൽ മതി ഒൻപത് കിട്ടി ഇവിടെ ഒരു അഞ്ച് കിട്ടി ഈ അഞ്ചിനെ ഞാൻ നാല്പത്തി അഞ്ചിനോട് കട്ട് ചെയ്തപ്പോ എനിക്ക് എന്ത് കിട്ടി ഒൻപത് അപ്പൊ ഒൻപത് ഇന്റു ഒൻപത് എൺപത്തി ഒന്ന് എന്ന് കിട്ടി എൺപത്തി ഒന്ന് ഇന്റു നാല് പതിനാറല്ലോ അപ്പോ നാല്പത്തി അഞ്ച് ബൈ രണ്ട് എന്ന് പറയുന്ന ഇരുപത്തിരണ്ടരെയും ഇരുപത്തിരണ്ടര ശതമാനം ഞാൻ എടുത്തപ്പോ നാല്പത്തി അഞ്ച് ബൈ രണ്ട് ഇന്റു നാല്പത്തി അഞ്ച് ബൈ രണ്ട് ഇൻറ്റു വൺ ബൈ ഹൺഡ്രഡ് ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് എൺപത്തി ഒന്ന് ഇതൊരു ആണ് വിഷമ ഭിന്നാണ് അതുകൊണ്ട് ഞാൻ അതിനെ മാറ്റി എഴുതിയപ്പോ എൺപത്തി ഒന്നിൽ എത്ര പതിനാറുണ്ട് അഞ്ചെണ്ണം പിന്നെ ശിഷ്ടം ഒന്ന് വന്നു താഴെ ആര് വന്നു പതിനാറും വന്നു അപ്പൊ ശരിക്കും നമുക്ക് കിട്ടിയ ആൻസർ അഞ്ചും പതിനാറിലും ഒന്ന് എന്നല്ലേ അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് മനസ്സിലായി ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് അഞ്ചും പതിനാറിലൊന്നാണ് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അങ്ങ് ഉറപ്പിച്ചു അടുത്തു പറയുന്നു മുപ്പത്തി മൂന്ന് മൂന്നിലൊന്നിന്റെ മുപ്പത്തി മൂന്ന് മൂന്നിലൊന്ന് ശതമാനം പതിനൊന്ന് ഒമ്പതിലൊന്നാണ് അപ്പൊ ഞാൻ ഈ മുപ്പത്തി മൂന്ന് മൂന്നിലൊന്നിനെ ഒന്ന് മാറ്റിയിട്ടെ നൂറ് ബൈ എഴുതിക്കോട്ടെ ഓക്കെ അത് കഴിഞ്ഞിട്ട് വരുന്ന മുപ്പത്തിമൂന്ന് മൂന്നിലൊന്നിനെ നൂറ് ബൈ മൂന്ന് എഴുതാമല്ലോ ഓക്കെ രണ്ടാമത്തെ ആള് ശതമാനം ആയതുകൊണ്ട് അയാളെ സൂചിപ്പിക്കാൻ ഞാൻ ഒരു നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്തു ആദ്യത്തെ മുപ്പത്തി മൂന്ന് മൂന്നിലൊന്ന് രണ്ടാമത്തെ മുപ്പത്തി മൂന്ന് മൂന്നിലൊന്ന് ശതമാനമാണ് അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു ഒരു നൂറ് അപ്പൊ ഈ നൂറ് ഈ നൂറ് ക്യാൻസൽ ചെയ്തല്ലേ ബാക്കി കിട്ടുന്ന എന്താണെന്നറിയോ നൂറേ ബൈ ഒൻപത് എന്നാണ് നൂറേ ബൈ ഒൻപത് എന്നാണ് അല്ലെ മുകളിൽ ഒരു നൂറും താഴെ ഒൻപതും നൂറിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും നൂറിൽ എത്ര ഒൻപത് ഉണ്ട് എന്ന് വെച്ചാൽ അല്ലേ പിന്നെ അവിടെ ഒരു ശിഷ്ടം ഒന്ന് വരുന്നുണ്ട് നൂറിന് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പതിനൊന്നും കിട്ടും ശിഷ്ടം ഒന്നും കിട്ടും താഴെ ഒമ്പത് അപ്പൊ ഇതെന്താണ് പതിനൊന്നും ഒൻപതിലൊന്ന് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ലേ പതിനൊന്നും ഒൻപതിലൊന്ന് ആണ് അപ്പൊ ആദ്യത്തേതില് നമ്മള് ഇരുപത്തിരണ്ടരയുടെ ഇരുപത്തിരണ്ടര ശതമാനം എടുത്തപ്പോ അഞ്ചും പതിനാറിലൊന്ന് കിട്ടിയ പോലെ ഇവിടെ മുപ്പത്തിമൂന്ന് മൂന്നിലൊന്നിന്റെ മുപ്പത്തി മൂന്ന് മൂന്നിലൊന്ന് ശതമാനം എടുത്തപ്പോ പതിനൊന്നും ഒമ്പതിലൊന്ന് എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയായോ ഇത് നമ്മൾ ഒന്ന് എഴുതി നോക്കിയതാ ആണല്ലോ അപ്പൊ അതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കി രണ്ട് പ്രസ്താവനകളും ശരിയാണ് എന്ന് മനസ്സിലാക്കി അപ്പൊ പ്രസ്താവന ഒന്ന് തെറ്റും രണ്ട് ശരിയാണ് ഇത് ശരിയാണോ അല്ല പ്രസ്താവന ഒന്ന് ശരിയും രണ്ട് തെറ്റുമാണ് അതും അല്ലേ പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് അത് കറക്റ്റ് അല്ലേ ഓക്കെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് പ്രസ്താവന ഒന്നും രണ്ട് തെറ്റാണ് എന്നുള്ളതും തെറ്റല്ലേ അത്രേ ഉള്ളൂ അപ്പൊ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും എന്ത് ചോദിച്ചിട്ടുണ്ട് പേഴ്സൻ്റേജിന്റെ ഭാഗത്തുനിന്ന് ചോദ്യം വന്നിട്ടുണ്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ ഇപ്പൊ പേഴ്സൻ്റേജ് എന്ന് പറയുന്ന അത്ര സിമ്പിൾ ടോപ്പിക്ക് ആണെങ്കിൽ കൂടിയും ആ ഭാഗത്തു നിന്ന് നമ്മളെ ഒരുപാട് വലയ്ക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊരു നമ്പറിനെ എന്ത് ചെയ്യാറുണ്ട് നൂറ് കൊണ്ട് ഹരിച്ചിട്ടും ഗുണിച്ചിട്ടും ഒക്കെ നമ്മളെപ്പോഴും ആൻസർ കണ്ടെത്താറുണ്ട് പക്ഷേ അതിൻ്റെ തീവ്രത ചോദ്യങ്ങളിലുള്ള വ്യത്യസ്തത ഇതൊക്കെ നമുക്ക് പണിയായിട്ട് മാറും ശ്രദ്ധിച്ചിരിക്കുക നല്ല ടോപ്പിക്കാണ് ഈ നല്ല ടോപ്പിക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ മറ്റ് രണ്ട് നല്ല ടോപ്പിക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം എല്ലാവരും ഓർത്തോളുക ഓർത്തോളുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശതമാനം അപ്പൊ പേർസെൻറ്റേജ് എന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്ത ചോദ്യങ്ങളെല്ലാം എല്ലാവർക്കും വ്യക്തമാണെന്ന് വിചാരിക്കുന്നു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ചോദ്യവും സെപ്പറേറ്റ് സെപ്പറേറ്റ് നിങ്ങൾ തന്നെ എഴുതി ചെയ്യുക ഇത് മുൻകാലങ്ങളിൽ നമ്മുടെ പരീക്ഷകളിൽ നിന്ന് കിട്ടിയ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കളക്ട് ചെയ്ത ചോദ്യങ്ങൾ കേട്ടോ ഈ ചോദ്യങ്ങൾക്ക് പരമാവധി ചെയ്യുന്ന സമയം നമ്മളിപ്പോൾ ക്ലാസ് ചെയ്ത അത്രയും നിങ്ങൾ ആ ചെയ്ത് തീരുമ്പം ഉണ്ടാവരുത് പരീക്ഷാ ഹാളിൽ നമുക്ക് ഇത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യാനില്ല അത് പ്രത്യേകം മനസ്സിൽ വെക്കുക ചെയ്ത ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും അപ്പം ചെയ്ത ചോദ്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഇത്തരം ചോദ്യങ്ങൾ ഇനി കാണുമ്പോൾ പരമാവധി ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് ശീലിക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ മറ്റൊരു ടോപ്പിക്കായിട്ട് മറ്റൊരു ഏരിയ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്